നാട്ടിലെങ്ങും പെണ്ണ് കിട്ടാതായതോടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വധുവിനെ കണ്ടെത്തുന്നത് ഇപ്പോൾ നാട്ടിൻപുറങ്ങളിലെ സ്ഥിരം കാഴ്ചയാണ്. ഇത്തരത്തിൽ വധുവായി എത്തുന്നവർക്ക് ഭാഷ പഠിപ്പിക്കുന്ന ഗ്രാമം ശ്രദ്ധേയമാവുകയാണ്. വിവാഹശേഷം ഭാഷ പ്രശ്നമാവുന്ന ജീവിത പങ്കാളികൾക്ക് വലിയ സഹായമാവുകയാണ് കായക്കോടിയിലെ നെടുമണ്ണൂർ ഗ്രാമം. ഇതര സംസ്ഥാന വധുക്കൾക്ക് മലയാള ഭാഷ പഠിപ്പിക്കാൻ കായക്കോടി ഗ്രാമപഞ്ചായത്തിലെ നെടുമണ്ണൂർ സംവേദ്യ കലാ സാംസ്കാരിക വേദി പ്രവർത്തകരാണ് അവസരം ഒരുക്കിയത്. മലയാള പഠനത്തിന് പാഠശാല തന്നെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഈ രണ്ട് റാക്കിടയിൽ നമ്മൾ പാലയില്ലല്ലോ, ഒരു പാലം പണിതാൽ അതെന്തായിത്തീരും അല്ലേ? സമാനതരമുള്ള ധാരാളം പദങ്ങൾ ഇപ്പോ ചിലപ്പോ ഈ നാന തിരിച്ചിട്ടോ. ഇപ്പോഴത്തെ നമ്മളെ കുട്ടികൾക്ക് പലർക്കും പ്രയാസം എന്താന്ന് പറഞ്ഞാൽ ഈ തിരിച്ചെടുക്കാനാണ്. ചില വ്യത്യാസങ്ങൾ, പ്രാദേശിക വ്യത്യാസങ്ങൾ, അത് പോട്ടെ, അതിന് പറ്റിയത്. അപ്പൊ നമുക്ക് ഈ ഓരോ ഒരു പായൽ എന്ന കുട്ടീന്റെ പേര് കിട്ടും. ദീർഘയില പരം അല്ലേ, അതില് മേഖല എന്റെ ഇനീഷ്യൽ എഴുതിയിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടല്ലോ, ശ്രദ്ധിച്ചോ. ആ എന്താണ്, ഞാൻ വായിക്കണ്ട, കംപ്ലീറ്റ് വായിക്കണ്ട, എഴുതിയാ മതി. ഓക്കെ, ആറിനായി അല്ലേ, അത് ഏറ്റവും വലിയ പ്രശ്നം ഒന്നല്ല, ഞാൻ ചൂണ്ടിക്കാണിച്ചേ ഉള്ളു. വിവാഹിതരാവാൻ പെണ്ണിനെ കിട്ടാതായതോടെ പ്രദേശത്തെ നിരവധി യുവാക്കളാണ് മംഗല്യമോഹവുമായി ഇതര സംസ്ഥാനക്കാരികളെ ജീവിത പങ്കാളികളാക്കാൻ മേഖലയിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ട വിവാഹിതരായത്. എന്നാൽ വിവാഹം കഴിച്ച് വീട്ടിലെത്തിയപ്പോൾ ഭാഷ ഇവരുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് വിലങ്ങ് തടിയാവുകയായിരുന്നു. പ്രധാനമായും വീട്ടിലെ പ്രായമായവരെയാണ് വീട്ടിൽ കയറി വന്ന പെൺകുട്ടികളുമായി ഇടപെടാൻ കഴിയാതെ ബുദ്ധിമുട്ടിലാക്കിയത്. ഇത് മനസ്സിലാക്കിയ സാംസ്കാരിക വേദി പ്രവർത്തകർ ഇതര സംസ്കാരക്കാരായ ജീവിത പങ്കാളികൾക്ക് മലയാളം എഴുതാനും വായിക്കാനും പഠിപ്പിക്കാൻ തയ്യാറായി രംഗത്ത് വരികയായിരുന്നു. സംസ്കാരിക വേദിയുടെ കെട്ടിടത്തിൽ തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ പങ്കാളികളായ 15 പേരാണ് പഠിതാക്കളായുള്ളത്. പലരും ആദ്യാക്ഷരം നുകർന്നു കഴിഞ്ഞു. നമ്മുടെ ഈ പരിപാടിയെ പറ്റി ആലോചിച്ചത് യാദൃച്ഛികമായിട്ട് ആലോചിച്ചാണ്. മലയാളി എനിക്ക് തോന്നുന്നു കുന്നുമ്മൽ ബ്ലോക്കിൽ തന്നെ 10-60 കുടുംബങ്ങൾ ഇങ്ങനെ ആളുകൾ വന്ന് കല്യാണം കഴിച്ച് വന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ കേരളത്തിൻ്റെ ഒരു പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ പെണ്ണ് കിട്ടാനില്ല എന്നൊരു പ്രശ്നം നിലവിലുണ്ട്. അത് തമാശ പറഞ്ഞാൽ അങ്ങ് പോലും അത് യാഥാർത്ഥ്യമാണ്. പുരുഷന്മാർക്ക് പെണ്ണ് കിട്ടുന്നില്ല. അപ്പോൾ അവർ മറ്റ് നമ്മുടെ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയി, പ്രത്യേകിച്ച് വയനാടിനായിരുന്നു ഇപ്പോൾ കല്യാണം. പിന്നെ അതൊക്കെ മാറി നമ്മൾ അതിർത്തികൾ വിട്ട് നമ്മുടെ കർണാടക, തമിഴ്നാട് ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവിടെ ധാരാളം കുടുംബങ്ങളുണ്ട്. ഒരു ദിവസം നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മുൻ മെമ്പറാണ്, വാർഡ് മെമ്പറായിരുന്നു സതീശൻ. സതീശൻ്റെ വൈഫ് ഭാര്യ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ മൂപ്പറക്ക് അതിൻ്റെ ഒരു അനുഭവം ഉണ്ടായി, എങ്ങനെയാണ് ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ വലിയ പ്രശ്നം വീട്ടിലുണ്ട്. സതീശനൊക്കെ ഒന്ന് തമിഴ് അറിയില്ലെന്ന് തോന്നുന്നു, മലയാളിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഒരു സന്ദർഭത്തിൽ ആണ് ഈ കാര്യം പറഞ്ഞത്, നമുക്കിങ്ങനെ ഇതൊന്നും ആലോചിച്ചാലോ. അങ്ങനെ ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചു, ഒരു സാമ്പിൾ സർവേ നടത്തിയപ്പോൾ നമ്മുടെ ഈ കായക്കുടി പഞ്ചായത്ത്, ഇത് കായക്കുടി പഞ്ചായത്താണ്, കായക്കുടി പഞ്ചായത്തിലെ 1-2 വാർഡിൽ മാത്രം 10 ബന്ധുക്കൾ അങ്ങനെ കല്യാണം കഴിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ എല്ലാ ആദ്യം തന്നെ ഒരു പരിപാടി ആരംഭിക്കുമ്പോൾ അവർ വില്ലിംഗ് ആണോ എന്ന് നോക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ ഒരു ടെസ്റ്റ് ഡോസ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയും ഇവരെ നേരിട്ട് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർക്ക് 100% ഇഷ്ടമാണ്. അവർക്ക് ഭാഷ പഠിക്കണം, കാരണം വെച്ചാൽ അവർ ഇവിടെ നമ്മുടെ മലയാളിയായി ജീവിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്. അങ്ങനെ നിയോഗിക്കപ്പെട്ടവർക്ക് അവർ കുട്ടികളുണ്ട്, അവർ പഠിപ്പിക്കാനുള്ള പ്രശ്നമുണ്ട്. പിന്നെ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ആരംഭിച്ചത്. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ ഇവർക്ക് സന്തോഷം തോന്നി, അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി സന്തോഷമായി. അപ്പോൾ നമ്മൾ ആലോചിച്ചു, കമ്മിറ്റി ചേർന്ന്, രണ്ട് കമ്മിറ്റി ചേർന്ന് ഇവരൊക്കെ കണ്ട് അങ്ങനെ 8-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ പി ചന്ദ്രയുടെ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വാർഡ് മെമ്പർ ഷൈമ അധ്യക്ഷയായിരുന്നു. ആ പരിപാടി ഗംഭീരമായി. പിന്നീടാണ് ഇത് മാധ്യമങ്ങൾ ശ്രദ്ധ പിടിച്ചത്. നമ്മൾ ഇത്രയൊന്നും പബ്ലിസിറ്റി അങ്ങനെ ഉദ്ദേശിച്ചതല്ല, നമ്മളൊരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ഇത് നടത്തിയത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ആദ്യം 10 ഉണ്ടായിരുന്നത് ഈ 1-2 വാർഡിൽ. ഇപ്പോൾ നമ്മൾ നെയ്പ്പറ്റ പഞ്ചായത്തിലേക്ക് ഇന്നലെ നിങ്ങൾ പോയി സന്ദർശിച്ചപ്പോൾ അവിടെ നിന്നൊരു 3-4 പേര് വരാം, ഇന്ന് 3 പേരെ പുതുതായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ചിലർ ഇങ്ങനെ നാട്ടിലേക്ക് പോയിരിക്കുന്നുണ്ട്, ചിലർ ആരോഗ്യ പ്രശ്നങ്ങളിലുണ്ട്, ഇന്ന് 2 വന്നില്ല. എന്തായാലും ഒരു 15 ഞങ്ങൾ ഈ പ്രദേശത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ എത്തിച്ചേരുന്നതാണ്. പിന്നെ സൗജന്യമാണ് ഈ പഠനം, ഒന്നും അവരോട് വാങ്ങുന്നില്ല. അവരോട് നോട്ട്ബുക്ക് മാത്രമേ കൊണ്ടുവരാൻ പറഞ്ഞു. ടെക്സ്റ്റ് ബുക്ക് നമ്മൾ സാക്ഷരതാ മിഷനുമായി ബന്ധപ്പെടുത്തി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പെൻസിലും അതിന് പഠന ഉപകരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഞായറാഴ്ചയും 3 മുതൽ ഏകദേശം ഒരു അവരെ ഒരു ടൈം, മക്കളൊക്കെ ഉള്ള ആളാണ്, അപ്പോൾ ആ ടൈം അനുസരിച്ചാണ് നമ്മൾ ഈ ക്ലാസ്
മുന്നോട്ട് കൊണ്ടുവന്നത്. വിവാഹിതരാവാൻ തയ്യാറായി നിൽക്കുന്ന യുവാക്കൾക്ക് ഭാഷാ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുകയാണ് സാംസ്കാരിക വേദി പ്രവർത്തകർ ഇതുവഴി ലക്ഷ്യമിടുന്നത്. എന്റെ പേര് കുമാരി എന്നാണ്. ഞാൻ കർണാടക ഗടിഭാഗത്ത് നിന്നാണ്. ബാവലി എന്ന സ്ഥലം. കല്യാണം കഴിച്ചിട്ട് 3.5 കൊല്ലമായി. 2019 കല്യാണം കഴിച്ചത്. ഞങ്ങളിങ്ങനെ കൈവേലി എത്തി. കർണാടക പഠിച്ചതാണ്. മലയാളം അറിയില്ലായിരുന്നു. ഇപ്പം ഞങ്ങൾ മലയാളം പഠിക്കുന്ന. ഇങ്ങനെ ആദ്യം വന്നേ നമുക്ക് വർത്തമാനം പറയാനൊന്നും നമുക്ക് അറിഞ്ഞൂടായിരുന്നു. ഇപ്പം ചില അക്ഷരങ്ങളും കിട്ടും, കിട്ടുന്നില്ല, അങ്ങനെയുണ്ട്. അതുകൊണ്ട് സംവേദ്യ എന്ന് പറയും. ഞങ്ങൾ വന്നിപ്പോൾ പഠിക്കുന്നതാണ്. പഠിക്കുന്നത് നമുക്ക് ആവശ്യമാണ്. മക്കൾക്കെല്ലാം പഠിപ്പ് വേണം. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പഠിപ്പിക്കുവാന് അമ്മമാർക്കെല്ലാം വേണ്ട. അതുകൊണ്ട് ഞങ്ങൾ പഠിക്കാൻ വന്നു. Crystal Suites, the first of its kind business hotel in the region. You will feel the warm hospitality right when you check into the hotel. There are 40 well-appointed rooms. Besides facilities like laundry, business desk, the infinity swimming pool, the gymnasium and Wi-Fi connection add more charm to your stay. The banquet hall is arranged in a way to cater to every gathering. Hotel Crystal Suites, NH Bypass, Vadakara.